ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗൃഹത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങുന്നതിനും ധനവരവ് അധികരിക്കുന്നതിനും നിർബന്ധമായും നട്ട് പരിപാലിക്കേണ്ടുന്ന 10 ചെടികളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചെടികളൊക്കെ തന്നെ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഗുണാനുഭവങ്ങൾ ഇതുവരെയും നിങ്ങൾക്ക് ലഭിക്കാതെ പോയതിന് ഒരു കാരണമുണ്ട്. അതെന്താണ് എന്ന് അറിയുന്നതിന് ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതിന്റെ കാരണം ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ വിശ്വാസ സംബന്ധമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും സമയോചിതമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ്. നമ്മുടെ ചാനലിൽ ദിനവും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ആയിരവല്ലി മീഡിയ എന്ന് സെർച്ച് ചെയ്ത് നമ്മുടെ ചാനലിലേക്ക് കടന്നു കഴിഞ്ഞാൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഗൃഹ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ ധനവരവിനും ഐശ്വര്യ വർധനവിനുമായിട്ട് നട്ട് പരിപാലിക്കേണ്ടുന്ന സസ്യങ്ങളിൽ ഒന്നാണ് പനിനീർ ചെടി. മഹാലക്ഷ്മിക്ക് വളരെ പ്രിയങ്കരമായ ഒരു പുഷ്പമാണ് പനിനീർ പൂവ്. പനിനീർ ചെടി നമ്മുടെ ഗൃഹത്തിൽ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷമാവോളം നമ്മുടെ ഗൃഹത്തിൽ ലഭിക്കുന്നതാണ്. ഗൃഹത്തിന്റെ മുൻവശത്ത് പനിനീർ ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ അത് പൂക്കുന്നതോടുകൂടി ഗൃഹത്തിലേക്ക് നല്ല വാസന ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി വാസം കുടിയിരിക്കുന്നതിന് കാരണമായി തീരും. സാധാരണഗതിയിൽ നമ്മുടെ ഗൃഹത്തിൽ രണ്ടു നേരം വിളക്ക് തെളിക്കുന്നതിന്റെ ആ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗൃഹത്തിൽ ഈ വിധം സുഗന്ധം നിലനിർത്തി ഈശ്വരാധീനത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ സുഗന്ധപൂരിതമായ പുഷ്പങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ നട്ട് പരിപാലിക്കുമെങ്കിൽ അവ പൂത്ത് തളർക്കുമ്പോൾ അവയിൽ നിന്നുണ്ടാകുന്ന നറുമണം നമ്മുടെ ഗൃഹത്തിലേക്ക് വ്യാപിക്കുന്നത് വഴി നമ്മുടെ ഗൃഹം സുഗന്ധപൂരിതമാവുകയും സർവ്വദേവതകളും നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും നിത്യവാസം ചെയ്യുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മുടെ ഗൃഹത്തിന് ചുറ്റുമായി സുഗന്ധപൂരിതമായ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ അവയുടെ നറുമണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഗൃഹത്തിലും പോസിറ്റീവ് എനർജി അധികരിക്കുന്നതാണ്. ഇത്തരത്തിൽ പോസിറ്റീവ് എനർജി വളരെയധികം പുറപ്പെടുവിക്കുന്നതും സുഗന്ധത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഒരു പുഷ്പമാണ് പനിനീർ പൂവ്. രണ്ടാമതായി നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും ധനവും വർദ്ധിക്കുന്നതിനായിട്ട് നട്ടുപരിപാലിക്കേണ്ടുന്ന ഒരു സസ്യമാണ് മുല്ല. നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിനും ദൈവാധീനത്തെ വർദ്ധിപ്പിക്കുന്നതിനും ഈ ഒരു മുല്ലപ്പൂവ് നമ്മുടെ ഗൃഹത്തിൽ വെച്ചു പിടിപ്പിക്കാവുന്നതാണ്. മുല്ലപ്പൂവിന്റെ ആ ഒരു നറുമണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. വളരെയേറെ സുഗന്ധമുള്ള ഈ ഒരു മുല്ലപ്പൂവ് നമ്മുടെ ഗൃഹത്തിൽ വളർത്തുകയാണ് എങ്കിൽ അവ പുഷ്പിക്കുന്നതോടുകൂടി ഗൃഹ ഐശ്വര്യം വർദ്ധിക്കുകയും ഗൃഹത്തെ ബാധിച്ചിട്ടുള്ള സകല നെഗറ്റീവ് എനർജിയും ഒഴിഞ്ഞു പോവുകയും ചെയ്യും. സാധാരണ മുല്ലച്ചെടി ആയിരുന്നാലും അല്ലെങ്കിൽ കുടമുല്ലച്ചെടി ആയിരുന്നാലും ഈ രീതിയിലുള്ള സത്ഫലത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. മൂന്നാമതായി ഗൃഹ ഐശ്വര്യത്തിന് വീട്ടിൽ വളർത്താവുന്ന ആ ഒരു ചെടിയാണ് ചെമ്പരത്തി. ചെമ്പരത്തി എന്ന് പറയുമ്പോൾ ഒറ്റ ചെമ്പരത്തി ആയിരുന്നാലും അടുക്ക് ചെമ്പരത്തി ആയിരുന്നാലും ഏറെ ശ്രേയസ്കരമാണ്. ഇതര പുഷ്പങ്ങളിൽ നിന്ന് ചെമ്പരത്തി പൂവ് ഏതൊരു ദേവതയ്ക്കും സമർപ്പിക്കാവുന്ന ആ ഒരു പുഷ്പമാണ്. വിനായകൻ, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, നവഗ്രഹങ്ങളിൽ ചൊവ്വ തുടങ്ങിയ ദേവതകൾക്ക് അതിവിശേഷമാർന്ന പുഷ്പമാണ് ചെമ്പരത്തി. ചെമ്പരത്തിയുടെ നിറം തന്നെ ചുവപ്പാണ്. ദുഷ്ടശക്തികൾക്ക് വളരെയധികം ഭയം തോന്നുന്ന ആ ഒരു നിറവും ചുവപ്പാണ്. അതുകൊണ്ട് തന്നെ ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തി ഗൃഹത്തിന് ചുറ്റും വെച്ചു പിടിപ്പിക്കുകയാണ് എങ്കിൽ എല്ലാ ദുഷ്ടശക്തികളും നമ്മുടെ ഗൃഹം വിട്ട് ഓടിപ്പോകുന്നതാണ്. ഗൃഹ ഐശ്വര്യത്തിനും സന്തോഷത്തിനും സകലവിധമായ വിജയം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിനും നാൾക്കുനാൾ സമ്പത്ത് കുതിച്ചുയരുന്നതിനും നമ്മുടെ ഗൃഹത്തിൽ വെച്ചു പിടിപ്പിക്കേണ്ടുന്ന ആ ഒരു സസ്യമാണ് തെറ്റി. തെറ്റിപ്പൂവിന് നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാനുള്ള വിശേഷമായ ഒരു കഴിവുണ്ട്. പണ്ടുകാലങ്ങളിൽ സ്ത്രീകളോ പുരുഷന്മാരോ ഏതെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഈ ഒരു തെറ്റിപ്പൂവ് അവരുടെ കൈവശം കൊണ്ടുപോകുന്ന പതിവുണ്ടായിരുന്നു. ഈ രീതിയിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തെറ്റിപ്പൂവ് നമ്മോടൊപ്പം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ആ ഒരു കാര്യം വിജയിച്ച് മുന്നേറി നമുക്ക് തിരിച്ചു വരാനാകും എന്നുള്ളതാണ് ആ ഒരു തെറ്റിപ്പൂവിന്റെ മഹത്വമായി പറയപ്പെടുന്നത്. വാസ്തവത്തിൽ ഈ ഒരു തെറ്റിപ്പൂവിന്റെ യഥാർത്ഥ പേര് വെട്രിപ്പൂ എന്നാണ്. തമിഴിൽ വെട്രി എന്നാൽ വിജയം എന്നാണ് അർത്ഥം. വിജയം കാംക്ഷിച്ച് ഏതൊരു വഴിക്കിറങ്ങിയാലും ഈ ഒരു പൂവ് കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോകുന്ന യാത്രയിൽ വിജയം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇത് കേരളത്തിലേക്ക് വന്നതോടുകൂടി ഈ ഒരു വെട്രി പൂവ് പറഞ്ഞു പറഞ്ഞ് ഈ ഒരു വെട്രി പിന്നീട് തെറ്റിയായി മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തെറ്റിപ്പൂവ് നമ്മുടെ ഗൃഹത്തിൽ വളർത്തിയാൽ ഏതൊരു മേഖലയിൽ നിന്നും വിജയം നാൾക്കുനാൾ നമ്മളെ തേടി വരുന്നതാണ്. വിദ്യാർത്ഥികളൊക്കെ ഒരു ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവർ ഈ രീതിയിൽ തെറ്റി വെച്ച് നട്ടുപരിപാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തളരിട്ട് പൂക്കുന്നതോടുകൂടി അവർക്ക് പരീക്ഷകളിലൊക്കെ വലിയ വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഗൃഹത്തിന്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വെച്ച് പിടിപ്പിക്കാവുന്ന മറ്റൊരു ചെടിയാണ് കറ്റാർവാഴ.
കറ്റാർവാഴ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽപ്പടിക്ക് മുകളിൽ തൂക്കിയാൽ നമ്മുടെ ഗൃഹത്തിലേക്കുള്ള നെഗറ്റീവ് എനർജി, അതുപോലെ ദുഷ്ടശക്തികൾ, കണ്ണേർ ദോഷം ഇതൊന്നും തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് ബാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കറ്റാർവാഴ നമ്മുടെ ഗൃഹത്തിന്റെ പൂമുഖത്ത് വളർത്തുന്നത് ഏറെ ഐശ്വര്യപ്രദവും ശ്രേയസ്കരവുമാണ്. കറ്റാർവാഴ നല്ല രീതിയിൽ തഴച്ച് വളരുകയാണ് എങ്കിൽ അതുപോലെ നമ്മുടെ കുടുംബ ബന്ധവും ഊഷ്മളമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറ്റാർവാഴ ചെടിയെ നമ്മുടെ ഗൃഹത്തിന്റെ മുൻഭാഗത്ത് ധാരാളമായി വളർത്താം, യാതൊരു കുഴപ്പവുമില്ല. ഐശ്വര്യത്തിനും ധനവരവിനും സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനുമായിട്ട് ആറാമതായി നമ്മുടെ ഗൃഹത്തിൽ നട്ടുപരിപാലിക്കേണ്ടുന്നതായ ഒരു ചെടിയാണ് മണി പ്ലാന്റ്. വാസ്തവത്തിൽ ഗൃഹത്തിന്റെ ഉള്ളിൽ വളർത്താൻ കഴിയുന്ന ഒരു ഇൻഡോർ സസ്യം കൂടിയാണ് മണി പ്ലാന്റ്. ഗൃഹത്തിന് പുറത്ത് വളർത്തുന്നതിനേക്കാൾ ഗൃഹത്തിന്റെ ഉള്ളിൽ ഒരു മണി പ്ലാന്റ് വളർത്തുന്നത് ഏറെ ശ്രേയസ്കരമാണ്. ഈ രീതിയിൽ നിങ്ങൾ ഒരു മണി പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ശുദ്ധജലം എടുത്ത് അതിലൊരു മണി പ്ലാന്റ് ഇട്ടുവെക്കുക. ഈ രീതിയിൽ ഇട്ട് വെച്ചിരുന്നാൽ പോലും ആ ഒരു മണി പ്ലാന്റ് വളരെ സമൃദ്ധിയോടുകൂടി തഴച്ചു വളരുന്നതാണ്. ഈ രീതിയിൽ മണി പ്ലാന്റ് തഴച്ചു വളരുന്നതിലൂടെ നമ്മുടെ സമ്പത്തും തഴച്ചു വളരുന്നതാണ്. ഏഴാമതായി ഒരു ഗൃഹത്തിൽ അത്യാവശ്യം വേണ്ടുന്ന ചെടികളിൽ ഒന്നാണ് കോഴിപ്പൂവ്. ദീർഘകാലം വാടാതെ നിൽക്കാനുള്ള അതിവിശേഷമായ ഒരു സവിശേഷത ഈ ഒരു പൂവിനുണ്ട്. ദീർഘകാലം ഇങ്ങനെ വാടാതെ നിൽക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സമ്പത്തും ഐശ്വര്യങ്ങളും ദീർഘകാലം സുസ്ഥിരമായി നിൽക്കും എന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. ചുവന്ന നിറത്തിൽ മനോഹരമായി കാണപ്പെടുന്ന ഈ ഒരു പുഷ്പം സകലവിധ കൺ ദോഷത്തെയും എതിർക്കുവാൻ അതിവിശേഷമായ കഴിവാർന്നതാണ്. പെട്ടെന്ന് വാടാത്ത ഈ ഒരു ചെടി നട്ടുവളർത്തുകയും ഇതിൽ പൂവിടുന്നതോടുകൂടി നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഗൃഹ ഐശ്വര്യത്തിനും ധനവരവിനും സാമ്പത്തിക നേട്ടത്തിനുമായിട്ട് എട്ടാമതായി നമ്മുടെ ഗൃഹത്തിൽ നട്ടുവളർത്തേണ്ടുന്ന ഒരു ചെടിയാണ് വാടാമുല്ല. ഈ ഒരു ചെടിയിൽ ഉണ്ടാകുന്ന പൂക്കളും പെട്ടെന്ന് വാടുകയോ കൊഴിയുകയോ ഇല്ല എന്നുള്ളത് ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. നമ്മുടെ ഗൃഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷം ഉണ്ടെങ്കിൽ, നമ്മുടെ ഗൃഹത്തിന്റെ മുൻഭാഗത്ത് ഈ ഒരു വാടാമുല്ല വളർത്തുന്നുവെങ്കിൽ ആ ഒരു വാസ്തുദോഷങ്ങളൊന്നും തന്നെ നമ്മുടെ ഗൃഹത്തെ ബാധിക്കുകയില്ല എന്നാണ് വിശ്വാസം. സ്വന്തമായി വീടില്ല, വാടക വീടിലാണ് കിടക്കുന്നത്, ആ ഒരു വീടിന് വാസ്തുദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ആ ഒരു വാസ്തുദോഷത്തിന്റെ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് അവരുടെ ഗൃഹത്തിൽ ഈ ഒരു വാടാമുല്ല വളർത്തിയാൽ മതിയാകുന്നതാണ്. ഒൻപതാമതായ ഒരു ഗൃഹത്തിൽ അത്യാവശ്യം വളർത്തേണ്ടുന്ന ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം. ഗൃഹത്തിൽ പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ ദൈവാധീനവും വളരെയധികം വർദ്ധിക്കുന്നതിന് ഈ ഒരു ശംഖുപുഷ്പം കൃത്യമായി നമ്മൾ നട്ടുപരിപാലിക്കുക. ശംഖുപുഷ്പം നട്ടുപരിപാലിക്കുന്ന ഗൃഹത്തിൽ ധനവരവിനോ ഐശ്വര്യത്തിനോ ഒരു തരത്തിലുമുള്ള തടസ്സം ഉണ്ടാവുകയില്ല. സകല വിധത്തിലുള്ളതായ തടസ്സങ്ങളെയും ശംഖുപുഷ്പം തട്ടിമാറ്റുന്നതാണ്. ശംഖുപുഷ്പം രണ്ട് പ്രധാന തരങ്ങളിൽ കാണപ്പെടുന്നുണ്ട്, ഒന്ന് നീല, മറ്റൊന്ന് വെള്ള. ഈ രണ്ട് തരത്തിലുള്ള ശംഖുപുഷ്പവും നട്ടുപരിപാലിക്കുന്നത് ഏറെ ശ്രേയസ്കരമാണ്. ചില ഭവനങ്ങളിൽ അടിക്കടി മനോവിഷമങ്ങൾ വിട്ടൊഴിയാതെ ബാധിക്കാറുണ്ട്. ഇത്തരത്തിൽ നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന സകല ദോഷങ്ങളെയും ഒഴിവാക്കുന്നതിന് നീല നിറത്തിലുള്ള ശംഖുപുഷ്പം നമ്മുടെ ഗൃഹത്തിൽ നട്ട് പരിപാലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു നീല ശംഖുപുഷ്പം പൂത്ത് തളർക്കുന്നതോടുകൂടി അത് നിരന്തരം കാണുക വഴി നമ്മുടെ മനസ്സിലുള്ള ദുഃഖവും സങ്കടവും അകലുമെന്നാണ് പറയപ്പെടുന്നത്. നീല ശംഖുപുഷ്പം വിഷ്ണു ഭഗവാന്റെ കടാക്ഷത്തെയും ഒപ്പം ലക്ഷ്മി കടാക്ഷത്തെയും നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരും. വെളുത്ത ശംഖുപുഷ്പം ശിവഭഗവാന് ഏറെ പ്രിയങ്കരമാണ്. അതുകൊണ്ട് തന്നെ ഇരു നിറത്തിലുമുള്ള ശംഖുപുഷ്പം നമ്മുടെ ഗൃഹത്തിൽ വളർത്തുകയാണ് എങ്കിൽ ശിവഭഗവാന്റെയും വിഷ്ണുദേവന്റെയും അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ സദാ പരിലസിക്കുന്നതാണ്. പത്താമതായി നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ചെടിയാണ് തുളസി. തുളസി ചെടി നട്ടുപിടിപ്പിക്കുന്ന വീട്ടിൽ മഹാവിഷ്ണുവിന്റെ കടാക്ഷം നിരന്തരം ഉണ്ടാകുന്നതാണ്. മഹാവിഷ്ണുവിന്റെ കടാക്ഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും മഹാലക്ഷ്മിയുടെ കടാക്ഷം ഉണ്ടാകുന്നതാണ്. മാത്രവുമല്ല, തുളസി ചെടി നട്ടുപരിപാലിക്കുന്ന ഗൃഹങ്ങളിൽ ഒരുവിധം അസുഖങ്ങളൊന്നും തന്നെ ബാധിക്കുകയും ഇല്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ചെടികളും നമ്മുടെ ഗൃഹത്തിൽ നട്ടുപരിപാലിക്കുമെങ്കിൽ അത് ഏറെ ശ്രേഷ്ഠവും ഐശ്വര്യപ്രദവുമാണ്. ഈ പറഞ്ഞ ഒരു ചെടിയെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവയെ നന്നായി പരിപാലിക്കുന്നതിലൂടെ അവയ്ക്ക് പറയപ്പെടുന്നതായ ഗുണങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ ഇതുവരെ ഇത്തരത്തിലുള്ള പൂച്ചെടികളും സസ്യങ്ങളും നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടായിരുന്നിട്ട് കൂടിയും നിങ്ങൾക്ക് ഇതുവരെയും അതിന്റെ ആ ഒരു ഗുണം ലഭിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൈവശം അതിവിശേഷമായ ഒരു രത്നം ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അതിന്റെ മൂല്യം തിരിച്ചറിയുന്നത് വരെ നമുക്കത് വെറും ഒരു കല്ലാണ് എന്നതുപോലെ ഇത്തരം സസ്യങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു മൂല്യത്തെ അറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതായ ചെടികളുടെ ഗുണത്തെ നിങ്ങൾ മനസ്സിലാക്കി അതിനെ നട്ട് പരിപാലിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഗൃഹത്തിൽ ഐശ്വര്യവും പുരോഗതിയും നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും നട്ട് പരിപാലിക്കേണ്ടുന്ന 10 സസ്യങ്ങളെ കുറിച്ചാണ്. ഈ 10 സസ്യങ്ങൾ ഏതൊരു ഗൃഹത്തിൽ നട്ട് പരിപാലിക്കുന്നുവോ ആ ഗൃഹത്തിൽ സകലവിധമായ ഐശ്വര്യങ്ങളും നന്മകളും ധനവരവും വർദ്ധിക്കുന്നതാണ്. ഇന്നത്തെ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നേടുന്നതിന് നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.